നടൻ ബാലയുടെ നാലാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആരാധകർ കമന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേരുന്നവരാണ് ഭൂരിഭാഗവും. കഴിഞ്ഞ മൂന്ന് വിവാഹങ്ങളും നടന്നത് നടന്റെ തെരഞ്ഞെടുപ്പും ഇഷ്ടങ്ങളും നോക്കിയായിരുന്നു. എന്നാൽ മൂന്നും തകർന്നതോടെ നടന്റെ വീട്ടുകാർ ചേർന്ന് കണ്ടെത്തിയ പെൺകുട്ടിയെയാണ് നാലാം വിവാഹത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. കോകില എന്ന മാമന്റെ മകളെയാണ് ബാല നാലാം വിവാഹം കഴിച്ചിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഏതാനും മാധ്യമങ്ങളും മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. ക്ഷേത്ര മുറ്റത്തു വെച്ച് നടന്ന ചടങ്ങിൽ നടന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് മുന്നിലായിരുന്നു താലികെട്ട്. ബാലയ്ക്ക് കുട്ടിക്കാലം മുതൽക്ക് പരിചയമുള്ള കുടുംബമാണ് കോകിലയുടേത്. ബാലയ്ക്ക് 17 വയസ്സുള്ളപ്പോഴാണ് കോകില ജനിച്ചത്. ബാല എടുത്തുകൊണ്ട് നടന്ന പെൺകുട്ടി കൂടിയാണ് കോകില. ഇന്ന് 24 വയസ്സുകാരിയാണ് ഈ പെൺകുട്ടി. ബാലയുടെ ജീവിതത്തിലെ എല്ലാ കയറ്റിറക്കങ്ങളും ദാമ്പത്യ തകർച്ചകളും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയവൾ എന്ന പ്രത്യേകത കൂടിയുണ്ട്. മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബാലയുടെ വീഡിയോയിലൂടെ തന്നെ കോകില ആദ്യമായി ആരാധകർക്ക് മുന്നിൽ എത്തിയത്. കോകിലയുടെ പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആ രംഗപ്രവേശം. ഇത് ബാലയുടെ മുറപ്പെണ്ണ് എന്ന രീതിയിൽ ആ വീഡിയോ പ്രചരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 3 വയസ്സുള്ളപ്പോൾ കോകില തന്നെ ഇടിച്ച കഥയും താൻ എടുത്തുകൊണ്ടു നടന്ന കുട്ടിയാണെന്നുമൊക്കെ ബാല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. പിന്നീട് ബാലയ്ക്കൊപ്പം എറണാകുളത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു കോകില. തുടർന്നുള്ള വീഡിയോകളിലെല്ലാം ഒരു വീട്ടുകാരിയെപ്പോലെ നൈറ്റിയിട്ട് ബാലയ്ക്കൊപ്പം കോകില ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വെച്ച് തന്നെ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി വിവാഹം നടന്നുവെന്നും അതിനുശേഷമാണ് എറണാകുളത്തേക്ക് കോകിലയെ കൊണ്ടുവന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്നും അതിൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും 250 കോടിയുടെ സ്വത്ത് ആർക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും കഴിഞ്ഞ ദിവസം നടൻ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കുടുംബക്കാരുടെ ആശീർവാദത്തോടെ നടന്റെ അടുത്ത ബന്ധു തന്നെയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. 250 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ബാലയ്ക്കുള്ളത്. മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചാൽ ഈ സ്വത്തുക്കൾ മറ്റു വഴികളിലേക്ക് പോകും എന്നതിനാലാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വീട്ടുകാർ പെണ്ണിനെ കണ്ടെത്തിയതും വിവാഹം കഴിപ്പിച്ചതും. മഞ്ഞയിൽ പർപ്പിൾ കളർ ബോർഡറുള്ള പട്ടുസാരി ചുറ്റി മുല്ലപ്പൂ ചൂടി സുന്ദരിയായാണ് കോകില വധുവായി ഒരുങ്ങിയെത്തിയത്. നിറയെ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചിരുന്നു. ബാലയുടെ കൈകോർത്തു പിടിച്ച് ക്ഷേത്രത്തിലേക്കെത്തിയ ഇവർ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നിടത്താണ് ആദ്യ വീഡിയോ അവസാനിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നടന്റെ നാലാം വിവാഹ വിശേഷങ്ങൾ കൂടുതൽ തിരക്കുകയാണ് ആരാധകർ. അമൃത സുരേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിരുന്നു ബാലയുടെ ആദ്യ വിവാഹം. കർണാടക ബാംഗ്ലൂർ സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡിയാറിനെയാണ് ബാല ആദ്യം വിവാഹം കഴിച്ചത്. അമൃതയുമായി പ്രണയത്തിലാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഈ വിവാഹം. തുടർന്ന് അമൃതയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി വിവാഹമോചനം നേടുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞുകൊണ്ടായിരുന്നു അമൃത ബാലയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതും. അമൃതയുടെ അച്ഛനും അമ്മയും അടക്കം എതിർത്തപ്പോഴും അമൃതയുടെ ആഗ്രഹത്തിന്മേലായിരുന്നു വിവാഹം. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ ഇരുവരും വേർപിരിയുകയും ചെയ്തു. തുടർന്ന് വിവാഹമോചനം നേടിയതിന് പിന്നാലെയാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചത്. സോഷ്യൽ മീഡിയ വഴി ബാലയോട് ഇഷ്ടം പറയുകയും അതുവഴി അടുക്കുകയും ചെയ്തവരായിരുന്നു എലിസബത്തും ബാലയും. ഒരുമിച്ച് ജീവിതം തുടങ്ങിയ ശേഷമായിരുന്നു ഇരുവരും വിവാഹ റിസപ്ഷൻ അടക്കം സംഘടിപ്പിച്ചതും. എന്നാൽ ഇരുവരും നിയമപരമായി വിവാഹിതരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള മൂന്നാം വിവാഹവും അല്ലാതെയുള്ള നാലാം വിവാഹവുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.